വീട്ടിൽ തൈരിരിപ്പുള്ളവരൊക്കെ ഇവിടെ കമ്മൺ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് യോഗട്ട് കേക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് ഒന്ന് കാണാം. നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മുട്ടയെ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അതിൽ നിന്ന് നമ്മൾ മഞ്ഞയെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ടാസ്ക്കാണ്. ഇങ്ങനൊരു സ്പൂൺ വെച്ചിട്ട് ആ സ്പൂണിനകത്തേക്ക് ഈ മഞ്ഞ ഇങ്ങനെ ഊട്ടിച്ച് കയറ്റുക, എന്നിട്ട് ആ മഞ്ഞയെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. സിമ്പിൾ. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മുട്ടയുടെ മഞ്ഞയിലേക്ക് പുളിയില്ലാത്ത തൈര് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 250 ml. നമ്മുടെ കപ്പിന് ഒരു കപ്പ് തൈരാണ് നമ്മളെടുത്തിരിക്കുന്നത്, പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൈദയാണ്. മൈദ നമ്മളിവിടെ 5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ മൈദ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് ഉപ്പ് 1 നുള്ള്, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് കോൺഫ്ലോർ, അത് നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങയുടെ തൊലി നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്കതിനെ ഒന്ന് ചിരകി ഇതിലേക്ക് ചേർക്കാം. ഒരു നാരങ്ങയുടെ മുഴുവൻ തൊലിയെയും നമ്മൾ ഇങ്ങനെ ഈ ഗ്രേറ്ററിനകത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറി നല്ല ഒരു ഫ്രാഗ്രൻസ് കിട്ടും. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിപൊളി മണമായിരിക്കും വീട് മൊത്തം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ നാരങ്ങയുടെ മുഴുവൻ തൊലിയും നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ ഇനി കളയണ്ട, ഈ നാരങ്ങയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇതിനെ നമുക്കിനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കാം. ഇൻഗ്രീഡിയൻസിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രൈറ്റ് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ നാരങ്ങയുടെ നീരിനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ മൊത്തമായിട്ട് പിഴിഞ്ഞെടുത്തു, അതിനെ നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീറ്റർ ഉപയോഗിച്ച് ഈ മിക്സിനെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. നമ്മളിനി ബീറ്റർ വെച്ച് ഇതിനെ ഒന്ന് പതപ്പിക്കാൻ പോവുകയാണ്. നമ്മളിത് ഇങ്ങനെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര, അതിനെ 3 പ്രാവശ്യമായിട്ട് ചേർത്ത് വീണ്ടും നമ്മൾ നമ്മുടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി ഏകദേശം ഒരു 30% പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് നമ്മളിതിനെ ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ സെറ്റ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു, വീണ്ടും ബീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ പഞ്ചസാരയും ചേർത്ത് നമ്മുടെ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞയുടെ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദേവിടെ ഒരു കേക്കിൻ്റെ ട്രെയിൽ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ട്രെയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു, എയർ ബബിൾസിനെ പുറത്ത് കളയാനുള്ള പരിപാടി. നമ്മുടെ ഓവൻ്റെ ട്രേ എടുത്ത് അതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം, നമ്മൾ ഒരു കപ്പ് വെള്ളം ആ ട്രേക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ആ ട്രേക്കകത്ത് നമ്മൾ കേക്കിൻ്റെ ഒരു വലിയ ട്രേ വെച്ചു കൊടുക്കുകയാണ്. ഈ ട്രേക്കകത്തേക്കാണ് നമ്മളിപ്പോൾ ബാറ്റർ ഒഴിച്ച നമ്മുടെ ട്രേ വെച്ചു കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ ഓവൻ ഓൾറെഡി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരെ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നേരെ ഓവനിൽ വെക്കാം. നമുക്ക് ആദ്യം 30 മിനിറ്റ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു 30 മിനിറ്റ് വെക്കണം. അത് 140 ഡിഗ്രിയിലാണ്, 10 ഡിഗ്രി കുറച്ച് വെക്കണം. അങ്ങനെ 1 അവർ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് റെഡിയാവും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ, തണുപ്പിച്ച് ഉപയോഗിക്കുക. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പം നമുക്ക് ഇനി ഇതിനെ ഓവനിലേക്ക് വയ്ക്കാം.
അങ്ങനെ നമ്മളത് നമ്മുടെ കേക്കിനെ ഓവനിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് 140 വെച്ച് വീണ്ടും ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 അവർ കഴിഞ്ഞ് കാണാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഈ ഓവൻ ഒന്ന് തുറന്ന് നോക്കാം. ആ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കേക്കിനെ നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് നേരെ തണുപ്പിച്ചിട്ട് കുറച്ച് കൂൾ ഓഫ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മോൾഡൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ യോഗട്ട് കേക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.